ഒരു മാർഗ് ഇവിടെ ഉണ്ട്, പിന്നെ ക്യാമറാമാനോന്റെ കയ്യിൽ ഉണ്ട് ഒരു മാർഗ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല്, ക്യാമറ പിന്നോട്ട് പോട്ടെ, ഞങ്ങൾ ബുള്ളറ്റ് ഓടിച്ചു നോക്കാൻ പോവാണ്. ഇതിന്റെ കകര ബുള്ളറ്റ് ആണ്, അപ്പൊ ഞങ്ങൾ ഓടിച്ചു നോക്കാൻ വേണ്ടി വരുത്തിച്ചതാണ്. വേറെ ബൈക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഓടിക്കും, പക്ഷെ ഈ സാധനം ഓടിക്കാൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഇത് ചെറിയാ ഞാൻ അങ്ങോട്ട് പിടിച്ചാ കിട്ടൂല. ഈ സാധനം ഗാർഡൊക്കെ ഉണ്ട്, വണ്ടി സേഫ് ആണ്, നമ്മള് സേഫ് ഒക്കെ തന്നെയാണ്. ഞങ്ങൾ വിചാരിച്ചിങ്ങനെ വെറുതെ ഓടിച്ചു നോക്കാം. കൂടെ ഉള്ള എല്ലാരും ഇങ്ങനെ മലയും കൊന്നൊക്കെ ഇങ്ങനെ ഈ ബുള്ളറ്റിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുമ്പോ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം, നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് പഠിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള പഠിത്തം ഒന്നും ഇല്ലട്ടോ, വെറുതെ ഒന്ന് ഓടിച്ചു നോക്കാം, അത്ര തന്നെ ഉള്ളൂ. പഠിക്കാൻ ഈ ക്യാമറ ഓൺ ആക്കുന്നതിന് മുന്നേ വെറുതെ ഒന്ന് എടുത്തു നോക്കിയ ചെറുതായിട്ട് വീഴാനൊക്കെ സാധ്യതയൊക്കെ തോന്നി. സാധ്യത തോന്നിയതല്ല, നല്ലോണം ഒന്ന് വീണു, ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക, അപ്പൊ എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല. അങ്ങനെ വീണതല്ല, ചെറുതായിട്ട് വണ്ടി ചെരിഞ്ഞപ്പോ ആൾക്കാരോട് കൂടി പിടിക്കേണ്ടിയൊക്കെ വന്ന്, ഇത് ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കയ്യിൽ അങ്ങോട്ട് നിൽക്കൂല. ഈ സാധനം അവിടെ വല്ല വെച്ചിട്ട് ഇങ്ങോട്ട് മാറി നിൽക്കുക, അത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് ഓടിക്കാൻ പോവാണ്. അപ്പൊ ഹെൽമെറ്റ് എന്തായാലും ഇടണേ. ഇതിപ്പോ ഞങ്ങള് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള റോട്ടിൽ കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കുന്നുള്ളൂ, അതിനോടാണ് ഹെൽമെറ്റ് സാധനങ്ങളൊന്നും വെക്കാത്തെ. തുടങ്ങട്ടെ, അങ്ങനെ തുടങ്ങട്ടെ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അയ്യോ, ഓടി കഴിഞ്ഞി പേടിച്ചിട്ട് കൂടെ നടക്കുക, പേടിച്ചിട്ട് വണ്ടി കുറച്ച് എന്റെ കാക്ക മുകളിലേക്കിടും, വണ്ടിക്ക് എന്റെ പറ്റിയല്ലേ, മുകളിലൊന്നും ഇടൂല. അല്ല, ഇതൊന്നും ആയിട്ട് നിർത്തിയതൊന്നല്ല കേട്ടോ, ഞാൻ അവള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന കണ്ടു. കാളിപ്പോയി അവിടെയൊക്കെ പോയപ്പോ വളയ്ക്കുമ്പോ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, എന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് വണ്ടി, അത് എനിക്കൊരു കോൺഫിഡൻസ്. എനിക്ക് സമാധാനം ഓ, ഒരു തവണ ഓടിച്ചു നോക്കിയിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ക്യാമറ ഓടാ മുന്നേ. ഒരാഴ്ച ഓടിച്ചു നോക്കിയപ്പോ വെറുതെ ചെറുതായിട്ടൊന്ന് വണ്ടി ചെരിഞ്ഞു പോയി, അപ്പൊ അതിന്റെ പേടി ഇപ്പോഴും. അതിന്റെ പേടിയല്ല, അതിന്റെ മാർക്കൊന്ന് കൈ കാണിച്ച്, അതിന്റെ മാർക്ക് ഒരു മാർക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഈ ക്യാമറാമാനോന്റെ കൈമലും ഉണ്ട്. പിടിച്ച സമയത്ത് ക്യാമറാമാനോന്റെ കൈ മാന്തി പോയതാ ആണ് തോത്തു. പൂച്ചന്റെ ജന്മ ക്യാമറാമാനോ അങ്ങനെയാണ് എന്റെ മുറിവ് വന്നത് എന്നുള്ളൊരു എക്സ്പ്രഷൻ. ഞാൻ തട്ടിയായിരിക്കും, ഞാൻ പേടിച്ചിട്ട്. ആ വീഴ്ചക്ക് അഞ്ചു ആയിരുന്നു സാക്ഷി, ഞാൻ മാറ്റുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും വിളിച്ചോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
കുഞ്ഞി ഓടണല്ലേ ഇവിടെ പിന്നാലെ ഇവിടെ ഇവിടെ പിന്നിലോ പോയി ഇവിടെ അവിടുന്ന് മുളക്കി കിട്ടോ ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഒരു ദിവസം എന്റെ കൈ കിട്ടിയാൽ എനിക്ക് ഇത് ഓടിക്കാൻ പറ്റും കോൺഫിഡൻസ് വന്നു. തരുന്നില്ല, ഒരു ദിവസത്തേക്ക് പോയിട്ട് ഒരു മണിക്കൂറിലേക്ക് പോലും കിട്ടുന്നില്ല. എനിക്ക് കുഴപ്പമില്ല, മാമന്റെ ബൈക്ക് പിന്നെ അത് ഇത്രയൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് എനിക്ക് തന്നോണ്ട് പിന്നെ ഞാൻ കുഴപ്പമില്ല. ആ സാധനമൊക്കെ ഞാൻ ഓടിച്ചതാണ്. ബൈക്ക് ഓടിക്കാൻ പറയുന്ന അത്ര വലിയ കാര്യമല്ലേ. ആണുങ്ങൾക്ക് മാത്രം ബുള്ളറ്റ് അല്ല ബൈക്ക് ഓടിക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് ഓടിക്കാൻ പറ്റൂല, അങ്ങനെ അല്ലല്ലോ. ഇനി അടുത്ത വീട്ടിൽ ഷാമി ഡ്രൈവ് ചെയ്ത് നോക്കുന്നതാണ്. പടച്ചവരെ വീണ് എനിക്ക് ട്രോള് വയ്ക്കുമ്പോ എല്ലാരും വീണിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു സാധനം. പക്ഷെ നമ്മളെ കയ്യിൽ ഈ സാധനങ്ങൾ അങ്ങനെ കിട്ടാറില്ല. രാവിലെ കാകെ പോകും, രാത്രി വരെ. പിന്നെ ഞാൻ എപ്പോ ഓടിക്കും? ക്ഷീണിച്ചു വരുമ്പോ കൂടെ ഇരിക്കുവെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറമാൻ അവൻ ഓടി തളർന്നു. അപ്പൊ ഇനിയിപ്പം ഞാനാണ് ക്യാമറ പിടിക്കുന്നത്. എത്തി എത്തി, വല്ല വിഷനും കിട്ടിയിട്ടുള്ള എനിക്ക് ആ ഐഡിയ ഇല്ല കേട്ടോ. ഇത് മാക്കോട്ട് തള്ളാൻ പറ്റൂല. കൊണ്ട് നടക്കൂല, ഷാമി പോയിട്ടുണ്ട്. അവളൊന്നായാലും മാനേജ് ചെയ്യണ്ട, അല്ലെ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് എനിക്കിത് മതി. ഞാൻ വിയർത്തൊലിച്ച് പണിയായി. എനിക്ക് ഭയങ്കര രസമുണ്ട് പോവാൻ്റെ. പക്ഷെ എനിക്ക് ചെറിയ പേടിയും ഉണ്ട്. അങ്ങനെ ആദ്യമൊന്നും പേടിയില്ല, ഇനി ഒരു പ്രാവശ്യം വീണ്ടോണ്ടുള്ളൊരു ചെറിയൊരു പേടി. ആദ്യം ഞങ്ങളുടെ കയ്യിൽ കാക്കൻ്റെ കയ്യിൽ ഡ്യൂക്ക് ആയിരുന്നു. അപ്പൊ ഡ്യൂക്കൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഡ്യൂക്ക് എനിക്ക് കിട്ടലുണ്ടേനു, എനിക്ക് തരലുണ്ടേനു. ബുള്ളറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഓടിക്കുക കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവും, ശരിയാവാനുള്ളതേ ഉള്ളൂ. അപ്പൊ ശ്രീ ഓടിക്കോഞ്ഞു ഓടിക്കോഞ്ഞു ഇന്റെ പിന്നാലെ ഓടിയിട്ട് നേരത്തെ എത്ര പ്രാവശ്യം ഓടിച്ച ഞാൻ ഞങ്ങൾ ക്യാമറമാനോനും ഞാൻ ഓടിയിട്ട് കൊഞ്ഞി അറിയോ. ഇവര് കൊറേ ഓടിയിട്ടുണ്ട്. സോറി സോറി സോറി, ഇവരെ ഞാൻ കൊറേ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് ഓടിയില്ല, ശരിയാണ്. പക്ഷെ എന്നാലും ഓടി ഉപ്പാടെ ഇളകി ഉണ്ട്, ഷൂവിന്റെ പരിപ്പൊക്കെ ഇളകി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞങ്ങൾ വെറുതെ ബുള്ളറ്റ് എടുത്തു ഓടിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ കൊറേ ആയി വിചാരിക്കുന്നു ഇങ്ങനെ ബുള്ളറ്റ് എടുത്ത് ഓടിച്ചു നോക്കണം. കുറച്ച് സമയം കിട്ടിയപ്പോ വെറുതെ ഒന്ന് നമ്മളതൊന്ന് ചെയ്ത് നോക്കിയെന്ന് തന്നെ ഉള്ളൂ. അപ്പൊ അത് ക്യാമറ ഉണ്ടല്ലോ, നമ്മുടെ ചാനലുണ്ട്. അപ്പൊ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ള ഒരു അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, സൈനിങ് ഓഫ്.